ഹലോ ഫ്രണ്ട്സ്, പോപ്പീസുകളുടെ ഏറ്റവും പുതിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉത്രാളിക്കാവിലാണ്. വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തുകയാണ്. ഇന്ന് ഉത്രാളിക്കാവ് പൂരം ദിവസമാണ്. വൈകുന്നേരം എങ്കക്കാട് ദേശത്തിന്റെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു. വെടിക്കെട്ട് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടിച്ചു. അപ്പോൾ വെടിക്കെട്ടിന്റെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ തന്നെ രാമൻ എത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയുടെ തിരമ്പെടുത്ത് രാമനാണ്. രാമന്റെ കുറച്ച് കാഴ്ചകൾ പോലെ തന്നെ ആന എഴുന്നള്ളിപ്പിന്റെ കാഴ്ചകളും കൂട്ടി എഴുന്നള്ളിപ്പിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ പന്തലിന്റെയും അതുപോലെ തന്നെ ആന കാഴ്ചകളും പൂര കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ വെടിക്കെട്ടിന്റെ വീഡിയോക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്ന ഒരു ചാനല് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പന്തൽ വടക്കാഞ്ചേരി ടൗണിലാണ്. ഇതാണ് വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പന്തൽ, ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പന്തൽ. ഉത്രാളിക്കാവിൽ നമ്മൾ എത്തിയിരിക്കുന്നു. മനുഷ്യ കടന്ന് തന്നെയാണ്, ആനകൾ കൂട്ടി എഴുന്നള്ളിപ്പിന് അണിനിരന്ന് നിൽക്കുകയാണ്. തിടമ്പാനകൾ ഒരെണ്ണം വന്ന് നിൽപ്പുണ്ട്. ഈ വശത്തെ ഉത്രാളിക്കാവ് പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കാഞ്ചേരി ദേശത്തിന്റെ തിരമ്പെടുത്ത് ഇതാ കൂട്ടിയെഴുന്നിൽപ്പിന് വരികയാണ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പാടത്തേക്ക് ഇറങ്ങുകയാണ്. കൂട്ടിയെഴുന്നിൽപ്പിന് ആനകളുടെ ഇടയിലേക്ക് വരുന്നു. രാമൻ കൂട്ടിയെഴുന്നിൽപ്പിന് ആനകളുടെ നടുവിലേക്ക് പോവുകയാണ്. തട്ടകദേശം എങ്കക്കാടായതുകൊണ്ട് എങ്കക്കാടിൻ്റെ തിരമ്പാനയായിരിക്കും നടുവിൽ നിൽക്കുക. Yeah.
കുമരനെല്ലൂർ ദേശത്തിന്റെ തിടമ്പുമായിട്ട് പുതുപ്പള്ളി കേശവനിത എത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ തിടമ്പാനെ എത്തി, കൂട്ടിയെഴുന്നള്ളിപ്പ് ഉടനെ ആരംഭിക്കുന്നതാണ്. മൂന്ന് ദേശത്തിന്റെയും തിണമ്പാനകൾ അണിനിരന്നു. കൂട്ടിയെഴുന്നള്ളിപ്പ് ഉടൻ ആരംഭിക്കും. ഇടതുവശത്ത് കുമരനെല്ലൂർ ദേശത്തിന്റെ പുതുപ്പള്ളി കേശവൻ, നടുക്ക് തട്ടകദേശമായ എങ്ങക്കാടിന്റെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, വലതുവശത്ത് വടക്കാഞ്ചേരി ദേശത്തിന്റെ തിണമ്പാന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മൂന്ന് തിണമ്പാനകളും അണിനിരന്നിരിക്കുകയാണ്. എങ്ങക്കാട് ദേശത്തിന്റെ ആനപ്പന്തലാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. Thank you.
തിളമ്പാനങ്ങൾ ഓരോന്നായി തിളമ്പ് ഇറക്കി മടങ്ങുകയാണ്. ഉടൻ തന്നെ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. സമയം 7:30 വെടിക്കെട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി അകത്തേക്ക് കയറിയിരിക്കുന്നു. വളരെ ചെറിയ രീതിക്കുള്ള വെടിക്കെട്ടിന് മാത്രമേ അനുമതിയുള്ളെങ്കിൽ പോലും ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്നു. ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ട്, എങ്കക്കാട് ദേശത്തിന്റെ രാത്രി വെടിക്കെട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. വെടിക്കെട്ട് ആരംഭിക്കാനുള്ള സിഗ്നൽ കത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വെടിക്കെട്ട് ആരംഭിക്കുന്നതാണ്.
വെടിക്കെട്ട് കഴിഞ്ഞ് ആളുകൾ മടങ്ങുകയാണ്. ഇനി പുലർച്ച വെടിക്കെട്ടുണ്ട്. പുലർച്ച വെടിക്കെട്ടിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.